തലസ്ഥാന നഗരിയിൽ കോടികൾ മുടക്കി ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ബഹുനില മന്ദിരം പണിതത് കോർപ്പറേഷനിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും ഉൾപ്പെടെ യാതൊരു അനുമതിയും വാങ്ങാതെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്കും കോർപ്പറേഷൻ ഓഫീസുകളിലെ എല്ലാ ബന്ധപ്പെട്ട വിഭാഗങ്ങളിലേക്കും ഇത് സംബന്ധിച്ച പരാതികളും വിവരാവകാശ അപേക്ഷകളും നൽകിയിട്ടും ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരനു വേണ്ടി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത് പ്ലാൻ സമർപ്പണം മുതലുള്ള യാതൊരു അപേക്ഷയും നൽകാതെ കോർപ്പറേഷനിൽ നിന്ന് പുതിയ കെട്ടിട നമ്പർ വരെ കെട്ടിടത്തിന് നൽകിയെന്നാണ് വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇതോടെ അടുത്ത മാസം മൂന്നിനാണ് കെ കരുണാകരൻ സ്മാരകമായി നിർമ്മിച്ച ഐ എൻ ടി യു സി സംസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ തന്നെ പങ്കെടുപ്പിച്ച ഉദ്ഘാടനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും കെട്ടിടം നിർമ്മിച്ചത് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പാർത്തിയാണെന്ന് എ ഐ സി സി ആസ്ഥാനത്തേക്കും കേരളത്തിന്റെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും വിവരാവകാശ രേഖ സഹിതം കത്തുകൾ അയച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ ഗാന്ധി ഉദ്ഘാടനത്തിനെത്തിയാൽ കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി തന്നെ ഇക്കാര്യം ഉയർത്തിക്കാട്ടി രാഹുലിനെതിരെ പ്രതിഷേധവുമായി എത്തുന്നത് നാണക്കേടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ മെയ് മൂന്നിന് നടത്താനിരുന്ന കെട്ടിടാഘോഷവും അനിശ്ചിതത്തിലായി സാധാരണക്കാരായ ഒരാൾ വീട് വയ്ക്കുമ്പോഴോ മറ്റെന്തെങ്കിലും കെട്ടിടം നിർമ്മിക്കുമ്പോഴോ റോഡിൽ നിന്നുള്ള ദൂരപരിധി മുതൽ സെപ്റ്റിക് ടാങ്കിന്റെ നീളവും വീതയും വരെ അളന്നും കുഴിച്ചും നൂറ് നൂറ് നൂലാമാലകൾ തീർക്കുന്നതിൽ കുപ്രസിദ്ധമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി ഭരിക്കുന്ന കോർപ്പറേഷൻ ഇപ്പോൾ മുഖ്യ എതിരാളികളായ കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗത്തിനു വേണ്ടി ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതിന് വഴിവിട്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പം ഇതിനു മുമ്പും പലകുറി ചർച്ചയായതാണ് അടുത്തിടെ രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് നടന്ന വിഷയത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം വഴി തടയാനും കടകൾ അടപ്പിക്കാനും ഐ എൻ ടിയു സിയെയും തോളോടുത്തോൾ ചന്ദ്രശേഖരൻ അണിനിർത്തിയത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സതീശനെതിരെ പലയിടത്തും ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും അരങ്ങേറി ഇതെല്ലാം ചർച്ചയാകുന്നതിനിടയിലാണ് സി പി എം ഭരിക്കുന്ന തലസ്ഥാന കോർപ്പറേഷൻ ഐ എൻ ടി യു സിയുടെ ആസ്ഥാന മന്ദിരത്തിന് വഴിവിട്ട സഹായം ചെയ്ത് അനധികൃതമായി കെട്ടിടം കെട്ടി ഉയർത്താൻ സഹായം നൽകിയിരിക്കുന്നത് കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി വിഷയത്തിൽ ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളെല്ലാം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി നേരിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിഷയം ദേശീയ തലത്തിൽ തന്നെ അവർ ചർച്ചയാക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് ബി ജെ പി നേതാവ് വി വി രാജേഷാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് രാജേഷിന് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളും ലഭിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് താരിഖാൻവർ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ എന്നിവർക്കെല്ലാം ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരിക്കുകയാണ് നേതാക്കളിൽ ചിലർ ഇതോടെ മെയ് മൂന്നിന് നടത്താനിരിക്കുന്ന ഉദ്ഘാടനത്തിലും അന്ന് തന്നെ കോവളത്ത് നടക്കുന്ന ഐ എൻ ടി യു സി പ്ലാറ്റിനം ജൂബിലി ആഘോഷ ചടങ്ങിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കാര്യം സംശയത്തിലായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് തലസ്ഥാനത്ത് ദേശീയപാതയുടെ അടുത്തു തന്നെ എട്ടര സെന്റും ഒരു നിലക്കെട്ടിടവും ഐ എൻ ടി യു സിക്കായി കോടികൾ മുടക്കി വാങ്ങുന്നത് ഈ കെട്ടിടം മൂന്ന് നില കെട്ടിടമാക്കി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സഹിതമാണ് പുതുക്കി പുതുക്കിപ്പണിതത് എന്നാൽ മുൻകെട്ടിടത്തിന് നികുതി ഇനത്തിൽ തന്നെ ലക്ഷങ്ങൾ കുടിശികയുണ്ടായിട്ടും അതുപോലും വാങ്ങാതെ പുതിയ നമ്പർ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു കോർപ്പറേഷൻ ഇതോടൊപ്പം ഫയർഫോഴ്സിൽ നിന്നും ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും എൻഒ സിയും എല്ലാം ഒപ്പിച്ചുകൊടുത്ത് വിവിധ സർക്കാർ വകുപ്പുകളും വഴിവിട്ട സഹായം ചെയ്തു ഇതിനു പുറമെ എയർപോർട്ടിനു സമീപത്തായതിനാൽ ലഭിക്കേണ്ട എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സതേൺ എയർ കമാൻഡിന്റെ അനുമതിയുമെല്ലാം കോർപ്പറേഷനിൽ നിന്ന് വഴിവിട്ട രേഖകൾ ഹാജരാക്കി നേടിയെന്നാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങിയ വിവരാവകാശ രേഖകൾ സഹിതമാണ് രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ കത്തു നൽകിയത് ഇതിന്റെ പകർപ്പ് മറുനാടന് ലഭിച്ചു കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പുമായും പണാപഹരണവുമായും മറ്റ് കൃത്രിമങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സോണൽ ഓഫീസുകളിലെ ജീവനക്കാർ അറസ്റ്റിലാവുകയും സസ്പെൻഷനിലാവുകയും ചെയ്തത് അടുത്തിടെയാണ് ഇതിൽ ചിലരുടെ സഹായത്തോടെ തന്നെയാണ് ഐ എൻ ടി യു സി സ്മാരക മന്ദിരത്തിന് പ്ലാൻ പോലും നൽകാതെ പുതിയ ടി സി നമ്പർ നൽകിയതെന്നാണ് ആക്ഷേപം മുട്ടടവാഡിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർക്കെതിരെ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച ആക്ഷേപം ഉയരുകയും പരാതികൾ കോർപ്പറേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റും നൽകുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്